വ്യക്തിത്വത്തിലുണ്ടാകുന്ന ചില സമയത്തുണ്ടാകുന്ന ചില മാറ്റങ്ങളിലുണ്ടാകുന്ന നാഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നാഗത്തിന്റെ അവയുള്ള രീതിയിലുള്ള ഒരു അവയവം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ കെട്ടുപറഞ്ഞ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ നാഗത്തിനെ പൂജിക്കുന്നത്. അപ്പൊ നമ്മൾ നാഗത്തിനെ പൂജിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സന്താന ദുരിതങ്ങൾ, അതൊരു ഇപ്പൊ പറയാൻ പറ്റില്ല അതെന്താണെന്ന്. അതൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ആ നാഗത്തിന്റെ വിഷം ചീറ്റുന്നത് പോലെ ഉണ്ടാകുന്ന ആ സന്ദർഭം പോലെ നമ്മളെ മനുഷ്യ ശരീരത്തിൽ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അതെന്നാൽ ബാക്കി എല്ലാ അവയവങ്ങൾക്കും പ്രവർത്തനം നിശ്ചലമായിരിക്കട്ടെ, ആ ഒരു പ്രവർത്തനം മാത്രമേ അത് നടത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നാഗം വിഷം ചീറ്റുന്ന സമയത്ത് പെട്ടെന്നൊരു വിഷം ചീറ്റുന്ന ആ പ്രവർത്തനം മാത്രമേ നാഗത്തിൽ, അതേ ഒരു തത്വം തന്നെയാണ് ഈ നാഗത്തിൽ പൂജിക്കുന്നതിനുള്ള സങ്കല്പം. അത് നമ്മളെ മനുഷ്യ ശരീരത്തിൽ ആ ഇടാ പിന്തുണ നടിയിലേക്ക് കൂടി നടക്കുന്ന ഒരു ശാരീരികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അത്ര മനസ്സിലായി. അപ്പൊ നന്നായി പ്രാർത്ഥിക്കാൻ ഒന്നും ഇല്ല.